എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പാസ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ ഈ ഫെബ്രുവരി മാസവും മാർച്ച് മാസവും ഏപ്രിൽ മാസവും എന്ന് പറഞ്ഞാൽ മുഴുവൻ എക്സാംസിൻ്റെ മാസങ്ങളാണ്, അല്ലെ? എക്സാംസിൻ്റെ ഒരു സീസൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സാധാരണ അപ്പോൾ കൊറോണയ്ക്ക് മുന്നാണെന്നുണ്ടെങ്കിൽ മാർച്ച് എൻഡോടുകൂടി തന്നെ നമുക്ക് ബോർഡ് എക്സാംസ് എല്ലാം തീരും. അത് കഴിഞ്ഞ് ഏപ്രിൽ ലാസ്റ്റായിട്ട് നമ്മൾ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ്. പക്ഷെ ഇത്തവണ കൊറോണ കാരണം കുറച്ച് എക്സ്റ്റെൻഷനൊക്കെ വന്ന കാരണം മാർച്ച് ലാസ്റ്റിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഫസ്റ്റിൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാർച്ച് എൻഡിൽ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്താൽ ഏപ്രിൽ 22ഓടുകൂടെ തന്നെ ബോർഡ് എക്സാം തീരും. പിന്നെ ഉടനെ തന്നെ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് എൻട്രൻസ് ക്രാഷും വരികയാണ്. അപ്പോൾ മുഴുവൻ മോഡൽ എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, കൂടാതെ ബോർഡ് എക്സാം ഉണ്ട്, പിന്നെ എൻട്രൻസ് എക്സാം ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു എക്സാമുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അത് പ്ലസ് ടുക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നതാണ്. ഇത് തന്നെയാണ് പ്ലസ് 1 ആണെങ്കിലും 10th ആണെങ്കിലും. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം പ്ലസ് ടുക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഞാൻ ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലസ് ടുവിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ 2 ഇയേഴ്സായിട്ട് എൻട്രൻസ് കോച്ചിങ്, അതായത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ ചാനലിലൂടെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്, അല്ലേ? വീഡിയോസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിടുന്നു. അപ്പോൾ വീഡിയോസ് മാത്രം കണ്ട് നിങ്ങൾ പഠിക്കൂ എന്നല്ല നമ്മൾ പറയുന്നത്. വീഡിയോസ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത്. ഗൂഗിൾ മീറ്റ് എടുത്ത് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളുടെ ടീച്ചേഴ്സ് ഇവരെ പഠിപ്പിക്കുന്നത്. അതായത് ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഒരു ഓർഗനൈസ് ചെയ്ത്, അതായത് മെറ്റിക്കുലസ് ആയിട്ട് അവർക്ക് വേണമെന്ന് തന്നെ വിചാരിച്ച് ടീച്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെട്ട് അതുപോലെ പഠിപ്പിക്കുന്നതാണ് സിഗ്മ ഓൺലൈൻ ഫ്രീ എൻട്രൻസ് കോച്ചിങ്. ഈ എൻട്രൻസ് കോച്ചിങ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ചെറിയ ഫീസ് പോലും നമ്മൾ മേടിക്കാതെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ വന്ന് സിൻസിയറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും തന്നെ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ക്വാളിഫൈ ചെയ്യിക്കും. അവരുടെ എയിം എന്താണോ ആ എയിമിലേക്ക് നമ്മൾ എത്തിക്കും. അത് ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു ഡെഡിക്കേഷനാണത്, അവരെ അതിലേക്ക് എത്തിക്കും എന്നുള്ളത്. നമ്മുടെ സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതായത് പഠിക്കുന്ന കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തല്ല പഠിക്കാത്ത കുട്ടികൾ, അതായത് പഠിക്കാത്ത ഒരു കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ല ആക്ച്വലി. കാരണം അവർക്ക് വേണ്ട രീതിയിൽ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരും പഠിക്കുന്നവരാവും. അപ്പോൾ എല്ലാവരെയും നമുക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷനോടുകൂടെ തന്നെ കൊടുത്ത് അവരെ അവരുടേതായ കഴിവിൻ്റെ പരമാവധി സെനിത് പോയിൻറ്റിലേക്ക്, ഒരു ഇസറ്റ് പോയിൻറ്റിലേക്ക് എത്തിക്കുക, അവർക്കുടെ ഹൈനസിലേക്ക് അവരെ എത്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സ് എല്ലാം വളരെ സിൻസിയറായിട്ടാണ് ഡൗട്ട്സുകൾ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തും കൂടെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ആ റിസൾട്ട്, അവരുദ്ദേശിക്കുന്ന റിസൾട്ട് അച്ചീവ് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നതും. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ളൊരു ടൈമാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം വന്ന കുട്ടികളുണ്ട് കുറേ പേര്, അപ്പോൾ സെക്കൻഡ് ഇയർ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഫ്രീ എൻട്രൻസ് കോച്ചിങ് അതല്ലാതെ നമ്മളിവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാരമ്പര്യമായിട്ട് തന്നെ ധാരാളം പേര് എൻട്രൻസ് എഴുതി, അത് നല്ല റിസൾട്ട്, ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ആണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിലും ആ റിസൾട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഇയറാണ് ഈ വർഷം. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന സമയമാണ് ഇനി വരുന്ന ക്രാഷ്. അത് നിങ്ങളോട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയും കൂടി വേണം. ഇപ്പോൾ ക്രാഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ക്രാഷ് എന്ന് തന്നെ അറിയണം, അല്ലേ? അതായത് ലാസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സും നമ്മൾ പെട്ടെന്ന് ഒരു 30 ഡേയ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യണം. ആ കവർ ചെയ്ത് കൊടുക്കുന്നത് വേണമെന്ന് വിചാരിച്ച് കുട്ടികളും പഠിക്കണം, ടീച്ചേഴ്സും നിൽക്കണം, അവരിലേക്ക് കിട്ടണമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കണം, അതത് എഴുതാൻ പറ്റണമെന്ന് ടീച്ചറിന് വേണം. ആ ഒരു സിൻസിയറിറ്റിയോട് കൂടിയാണ് ടീച്ചേഴ്സും പഠിപ്പിക്കേണ്ടത്, അതാ സിൻസിയറിറ്റിയോട് തന്നെയാണ് കുട്ടികളും പഠിക്കേണ്ടത്. അതാണ് ഒരു ക്രാഷ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എത്രയും സ്പീഡിൽ എത്രയും വേണമെന്ന് വിചാരിച്ച് പാരൻസിൻ്റെ ഒരു സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ആ ക്രാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ ക്രാഷ് ഈ 22nd എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്രാഷ് ചെയ്യുകയാണ്. അതായത് 6 to 6, അതായത് 12 hours ആണ് നമ്മൾ ടെക്കുന്ന ടൈം ഷെഡ്യൂൾ. അപ്പോൾ മോർണിംഗ് 6 o'clock ക്ലാസ് തുടങ്ങിയാൽ ഈവനിങ് 6 o'clock വരെ ക്ലാസ്. പക്ഷേ ആ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല. 1 hour ക്ലാസ് കഴിയും,
2 hours നിങ്ങൾക്ക് പഠിക്കാൻ തരും. ആ ഹാഫ് ആൻ അവർ അത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ നമ്മൾ എക്സാം നടത്തും, എന്നിട്ട് ഡിസ്കസ് ചെയ്യും. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ മോഡലിൽ വീണ്ടും നെക്സ്റ്റ് 1 hour ക്ലാസ്, 1 hour നിങ്ങൾക്ക് വീഡിയോസ്, നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് തരും. നിങ്ങൾക്ക് അത് പഠിക്കാം, അതിൻ്റെ ഉള്ളിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നെക്സ്റ്റ് ഹാഫ് ആൻ അവർ, പിന്നെ ടെസ്റ്റിനും ഡിസ്കഷനും വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് 6 to 6 നൈറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ. നൈറ്റിലിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ 12 hours കഴിഞ്ഞാൽ ബാക്കി 12 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 6 hours കൂടി നിങ്ങൾ പഠിക്കണം. അത്രയും സിൻസിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ആ പഠിക്കേണ്ടത് എന്താണെന്ന് ഇവിടുന്ന് ടീച്ചേഴ്സ് അത് വേറെ ഡയറക്ഷൻ തരും. എന്നിട്ട് നമ്മൾ OMR-ൽ ശരിക്കും എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. പ്രോപ്പർ വാല്യുവേഷൻ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് ഇത്തവണ ആരൊക്കെ ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്ത എല്ലാവരും അവരുടെ എയിമിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാനിങ്ങോടുകൂടെ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് കുട്ടികളുടെയും പാരൻസിൻ്റെയും എല്ലാം നല്ല സഹകരണം വേണം. ടീച്ചേഴ്സ് എല്ലാം അത് റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്രീ എൻട്രൻസ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും വേഗം, നമുക്കുണ്ട് ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ആ ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം തന്നെ നമ്മൾ വേഗം തന്നെ അനൗൺസ് ചെയ്യുന്നത്. ശരിക്കും സിൻസിയറായിട്ട് താല്പര്യമുള്ള എല്ലാവരും എത്രയും വേഗം നമ്മളെ ഇവിടെ ഇൻഫോം ചെയ്യുക. നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് താഴെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കൂ, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ സമയത്തും ഒരു പക്ഷേ ടീച്ചേഴ്സിന് കോളുകൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫോർമേഷൻസ്, ഇനി എങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ലാസ്റ്റ് 2 years ഹാർഡ് വർക്കാണ് നമ്മൾ ഈ ലാസ്റ്റ് 2-3 months ചെയ്യുന്നത്. അങ്ങനെ ആ 2-3 months ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ്ഡ് ആവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റാണ് ഈ റിസൾട്ട് വരിക. റിസൾട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്കാണോ ജോയിൻ ചെയ്യുന്നത് അതിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സ് ഫ്രീ ആയി. പിന്നെ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. പിന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിലൂടെ നിങ്ങൾക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഇത്തവണത്തെ ഈ ക്രാഷാണ് നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ അത്രയും ശ്രദ്ധാപൂർവം വേണം ഈ 2-3 months നിങ്ങൾ കണക്കാക്കാനായിട്ട്. ജീവിതത്തിൽ ഉഴപ്പാതെ, ഒരിക്കലും ഒട്ടും സമയം ഉഴപ്പാത്തൊരു ടൈം വേണമെങ്കിൽ ആ ടൈം ഇതായിരിക്കണം. പിന്നീട് ഒത്തിരി ഉഴപ്പിയാലും നമുക്ക് പ്രശ്നം വരില്ല, കാരണം നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ എത്താനായിട്ട് നിങ്ങളെ ഈ ക്രാഷ് പ്രേരിപ്പിക്കും എന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ക്രാഷ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും, താല്പര്യമുള്ള എല്ലാവരും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ വോയിസ് ഇട്ടോ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.